ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. കേരളത്തിൽ ഇന്ന് 43,529 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 34,600 പേർ രോഗമുക്തി നേടി. 95 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 146,320 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 29.75%. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 432,000 പേർ ചികിത്സയിലുണ്ട്. 5 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ആന്റിജൻ പരിശോധന നെഗറ്റീവ് ആകുന്നവരിൽ രോഗലക്ഷണമുള്ളവർക്ക് മാത്രം RT-PCR നടത്തുന്നതാണ് ഈ ഘട്ടത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RT-PCR ടെസ്റ്റ് ഫലം വൈകുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ICMR പുതിയ മാർഗനിർദ്ദേശം ഇറങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 18-45 ഇടയിൽ പ്രായമുള്ളവർക്കായി ഓർഡർ ചെയ്ത വാക്സിൻ അവർക്ക് തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 18-45 ഇടക്ക് വയസ്സുള്ളവർക്ക് ഓർഡർ ചെയ്ത വാക്സിൻ അവർക്ക് തന്നെ നൽകും. തിക്കും തിരക്കും ഇല്ലാതെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും കൂട്ടായി ശ്രദ്ധിക്കണം. പൾസ് ഓക്സിമീറ്റർ കുറഞ്ഞ ചെലവിൽ സ്റ്റാർട്ടപ്പുകൾ വഴി നിർമ്മിക്കാനാകും. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ കെൽട്രോണിനെ കൊണ്ട് പെട്ടെന്ന് ചെയ്യിക്കാൻ വ്യവസായ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാസ്ക് ധരിക്കാതെ പൊതുനിരത്തിൽ ഇറങ്ങുന്നതായും ഇക്കാര്യം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം സ്വന്തമായി വാങ്ങിയ 137,580 ഡോസ് കോവാക്സിൻ സംസ്ഥാനത്തെത്തി. ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കിൽ നിന്നും വാങ്ങിയ വാക്സിനാണ് ഇന്ന് കൊച്ചിയിലെത്തിയത്. കേരള മെഡിക്കൽ കോർപ്പറേഷൻ വാക്സിൻ ഏറ്റുവാങ്ങി ആരോഗ്യവകുപ്പിന് കൈമാറി. PM കെയർ ഫണ്ട് ഉപയോഗിച്ച് 1.5 യൂണിറ്റ് ഓക്സി കെയർ സംവിധാനങ്ങൾ DRDOയിൽ നിന്ന് സംഭരിക്കാൻ അനുമതി. 322 കോടി രൂപ ഇതിന് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന സൈനികരുടെ ഉപയോഗത്തിനായാണ് DRDO ഈ സംവിധാനം വികസിപ്പിച്ചത്. കോവിഡ് രോഗികളിൽ ഇത് ഫലപ്രദമാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ ചൂണ്ടിക്കാട്ടി 12 പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. രാജ്യത്ത് സൌജന്യവും സാർവത്രികവുമായ കോവിഡ് വാക്സിനേഷൻ നടപ്പാക്കാൻ കേന്ദ്രം ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, NCP അധ്യക്ഷൻ ശരത് പവാർ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി എന്നിവർ കത്തിൽ ഒപ്പുവച്ചു. ആഭ്യന്തര വാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിർബന്ധിത ലൈസൻസിംഗ് ഏർപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. രാജ്യത്ത് കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്കും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 348,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 355,000 പേർ രോഗമുക്തി നേടി. 83.04% രോഗമുക്തി നിരക്ക്. 4,205 മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. 17,52,00,000 ഡോസ് കോവിഡ് വാക്സിനാണ് രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 2,949 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 1,296 പേരാണ്. 1,042 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 10,581 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 46 കേസുകളും റിപ്പോർട്ട് ചെയ്തു. അത്യാവശ്യഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിനുള്ള പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചത് 424,727 പേർ. ഇതിൽ 53,225 പേർക്ക് യാത്രാ അനുമതി നൽകി. 324,096 പേർക്ക് അനുമതി നിഷേധിച്ചു. 47,406 അപേക്ഷകൾ പരിഗണനയിലാണ്. ബുധനാഴ്ച വൈകുന്നേരം 7 മണി വരെയുള്ള കണക്കാണിത്. അവശ്യഘട്ടങ്ങളിൽ യാത്ര ചെയ്യാനുള്ള പോലീസ് ഇ പാസിന് ഇനി മുതൽ കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പ് മുഖേനയും അപേക്ഷിക്കാം. പാസ് അനുവദിച്ചാൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ QR കോഡോട് കൂടിയ പാസ് കിട്ടും. കൂലിപ്പണിക്കാർ, ദിവസവേതനക്കാർ, വീട്ടുജോലിക്കാർ തുടങ്ങി തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർക്ക് 1 ആഴ്ച വരെ സാധുതയുള്ള പാസിനായി അപേക്ഷിക്കാം. ഒരിക്കൽ നൽകിയ പാസിന്റെ കാലാവധി കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു പാസ് ലഭിക്കൂ. സംസ്ഥാനത്ത് ട്രഷറി ഇടപാടുകൾ മറ്റന്നാൾ വരെ മുടങ്ങുമെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. പുതിയ സെർവർ സ്ഥാപിച്ച് ട്രഷറി ഡാറ്റ മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണിത്. വ്രതശുദ്ധിയുടെ നിറവിൽ നാളെ ചെറിയ പെരുന്നാൾ.
റംദാൻ മാസത്തിലെ 30 വ്രത ദിവസങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത്തവണ ഈദ് ഉൽ ഫിത്തർ കടന്നുവരുന്നത്. കോവിഡ് സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ഇക്കുറി പെരുന്നാൾ ആഘോഷങ്ങൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ ജനങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഈദ് ദിന പ്രാർത്ഥനയും ആഘോഷങ്ങളും വീട്ടിൽ നടത്തുന്നതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. കേരളത്തിന് പുറമെ UAEയിലും സൌദി അറേബ്യയിലും നാളെയാണ് ചെറിയ പെരുന്നാൾ. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൌമ്യ സന്തോഷിന്റെ മൃതദേഹം ഇന്ത്യൻ എംബസി ഏറ്റുവാങ്ങിയതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. ഏറ്റവും അടുത്ത ദിവസം തന്നെ സൌമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി തുടങ്ങിക്കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് ചികിത്സയ്ക്കായി അമ്പലമുകൾ റിഫൈനറി സ്കൂളിൽ താൽക്കാലിക ചികിത്സാ കേന്ദ്രം തയ്യാറാവുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിടക്കകളുള്ള ചികിത്സാ കേന്ദ്രമായി ഇത് മാറുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി എറണാകുളത്ത് നിന്നും ജോസഫ് മാർട്ടിൻ. അമ്പലമുകൾ റിഫൈനറി സ്കൂൾ ഗ്രൌണ്ടിൽ വിഭാവനം ചെയ്തിരിക്കുന്ന രണ്ട് കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാണ്. ഒന്ന് 1000 ഓക്സിജൻ കിടക്കകളുള്ളതും മറ്റൊന്ന് 500 ഓക്സിജൻ കിടക്കകളുള്ളതുമാണ്. ഇതിൽ 500 കിടക്കകളുള്ളത് സംസ്ഥാന സർക്കാരും BPCLഉം സംയുക്തമായിട്ടാണ് നടപ്പാക്കുന്നത്. ഈ ചികിത്സാ കേന്ദ്രത്തിന്റെ ഭാഗമായി 100 രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. 1000 ഓക്സിജൻ ബെഡോടുകൂടിയ ചികിത്സാ കേന്ദ്രം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് നടപ്പാക്കുന്നത്. കോവിഡ് ചികിത്സയ്ക്കായി സർക്കാർ ചെലവിൽ സജ്ജമാകുന്ന 1000 ഓക്സിജൻ കിടക്കകളുള്ള താൽക്കാലിക കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല പ്രധാന ആശുപത്രികൾക്ക് നൽകും. ഇവിടെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് കീഴിലുള്ളവർക്കും ചികിത്സ ഉറപ്പാക്കും. ആലപ്പുഴ വെൺമണി ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിൽ കക്കടയിൽ പ്രവർത്തിക്കുന്ന MSS സ്വകാര്യ ആശുപത്രി താൽക്കാലികമായി പൂട്ടാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവായി. ആശുപത്രി നിലവിലെ രീതിയിൽ പ്രവർത്തിക്കുന്നത് പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്നും പകർച്ചവ്യാധി പകരുന്നതിന് കാരണമാകുന്നു എന്നുമുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. ഹീമോഫീലിയ രോഗികളെ ദുരിതത്തിലാക്കിക്കൊണ്ട് കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള കാരുണ്യ ഫാർമസി ഈ മാസം 17 വരെ അടച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 2 ജീവനക്കാർ കോവിഡ് ബാധിതരായതിനാലാണ് സ്ഥാപനം അടച്ചത്. എന്നാൽ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഹീമോഫീലിയ രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിരുന്നതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം ജില്ലയിൽ കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം. ലോക്ഡൌൺ കാലം കോവിഡ് ജാഗ്രതയ്ക്കൊപ്പം കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനം കൂടി ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ KS ഷിനു അറിയിച്ചു. ഡെങ്കിപ്പനിക്കും കോവിഡിനും സമാന ലക്ഷണങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. പനി, കടുത്ത തലവേദന, ശരീരവേദന, സന്ധിവേദന, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, ചർമ്മത്തിലെ തിണർപ്പ് എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സ ചെയ്യരുതെന്നും ഈ സഞ്ജീവനിയിലൂടെ ചികിത്സ തേടാവുന്നതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ മറ്റന്നാളോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ ഇടയുള്ളതിനാൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ചയും അതിശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഈ മാസം 16 വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. വിവിധ ഭാഗങ്ങളിലായി 2 വീടുകൾ പൂർണ്ണമായും 26 വീടുകൾ ഭാഗികമായും നശിച്ചു. സംസ്ഥാനത്തെ മരം കയറ്റ തൊഴിലാളികളുടെ കഴിഞ്ഞ 8 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന് ദേശീയ മരം കയറ്റ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KV രാഘവൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ഫ്ളാറ്റ് നിവാസികൾക്ക് ലോക്ഡൌൺ കാലത്ത് മിൽമ പാലും പാൽ ഉൽപ്പന്നങ്ങളും അംഗീകൃത ഏജന്റുമാർ മുഖേന നേരിട്ട് ലഭ്യമാക്കുവാൻ മിൽമ തിരുവനന്തപുരം ഡയറി സൌകര്യമൊരുക്കുന്നു. ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഫ്ളാറ്റ് അസോസിയേഷനുകൾക്ക് മിൽമ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടാവുന്നതാണ്. ജീവൻ രക്ഷാ മരുന്നുകളും ഓക്സിജൻ സിലിണ്ടറുകളും എത്തിക്കുന്നതിന് കോവിഡ് മുന്നണി പോരാളികളായി KSRTC ഡ്രൈവർമാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് KSRTC മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ അറിയിച്ചു. ഇതിനായി സന്നദ്ധത അറിയിച്ച ഡ്രൈവർമാർക്ക് നാളെ മുതൽ പ്രത്യേക പരിശീലനം നൽകി അത്യാവശ്യ സാഹചര്യങ്ങളിൽ സേവനം ലഭ്യമാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.